விம்ஸ் பாராமெடிக்கல் இன்ஸ்டிடியூஷன் ஆப்போசிட் கிரிஃபி சூப்பர் மார்க்கெட் ஏடோடி வடகரா அண்ட் பைப்லைன் ரோட் மத்தத் பிளாசா பில்டிங் கல்லாச்சி. പുതിയ സഹകരണ ഓർഡിനൻസിലൂടെ പടർന്നു പന്തലിച്ച സഹകരണ മേഖലയെ തകർക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന ജനതാദൾ എസ് ജില്ലാ നേതൃ കൺവെൻഷൻ. സ്വർണ്ണക്കടത്ത് കേസിൽ കേന്ദ്ര ഏജൻസികളുടെ യോജിച്ച അന്വേഷണത്തിലൂടെ യഥാർത്ഥ വസ്തുതകൾ പുറത്തു കൊണ്ടുവരണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. ജില്ലാ പ്രസിഡന്റ് കെ ലോഹിയുടെ അധ്യക്ഷതയിൽ സംസ്ഥാന പ്രസിഡന്റ് സി കെ നാണു എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ഇത് സംസ്ഥാന ഗവൺമെൻറ്റിനെ സംബന്ധിച്ചുള്ളതാണ്. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് അന്വേഷിക്കും. ഏത് ഏജൻസിയെ വെച്ച് ഇതിനെ ഗൗരവമായി അന്വേഷിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് സന്നദ്ധമാകണം. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് സന്നദ്ധമാകുന്നപ്പോൾ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ട അത്തരത്തിലുള്ള ഒരു പ്രശ്നമില്ല. പക്ഷേ സംസ്ഥാനത്തിന് ഇത്തരത്തിലുള്ള വിമർശനം വരുന്നൊരു പ്രശ്നം. അതുകൊണ്ട് കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ച് ഇതിൻ്റെ കുറ്റവാളികൾ ആരാണ് അവരെ കണ്ടെത്തണം, അത് കഴിയുന്നതും വേഗം നടത്തണം. പറഞ്ഞത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. ആ തന്നിടത്തോടുകൂടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഈ പ്രശ്നങ്ങളെ സമീപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പ്രതീക്ഷ, ഈ ഇപ്പോൾ കേരളം വലിയ ഒരു പ്രതിസന്ധി അഭിമുഖീകരിക്കുകയാണ് ഈ കോവിഡിൻ്റെ. ആ കോവിഡിൻ്റെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന അവസരത്തിൽ ലോകത്തൊരു സ്റ്റേറ്റിനും വിജയിക്കാൻ സാധിക്കാത്ത രൂപത്തിൽ കേരളം അതിനെ പരമാവധി നേരിടുന്ന കാര്യത്തിൽ വിജയിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ അതുമായി ബന്ധപ്പെട്ട ആരോഗ്യവും പ്രവർത്തനങ്ങളെല്ലാം കേരളത്തിലെ ജനങ്ങളെ, ഇപ്പോൾ വിദേശ രാജ്യത്ത് നിന്ന് ഇഷ്ടംപോലെ മലയാളികൾ ഇവിടെ വന്നു, അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നു, ഇങ്ങനെ സമീപകാലത്ത് നമുക്ക് ഒരിക്കലും കേരളത്തിൽ ഉണ്ടായിട്ടില്ലാത്ത കേരളീയ മലയാളികൾ കേരളത്തിൽ ഇന്ന് ഈ ഭീകരമായ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കേരളത്തിൽ വന്നിരിക്കുകയാണ്. ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ചുമതല ഇന്ന് അവരെ രക്ഷിക്കലാണ്. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് അതൊന്നും ഞാൻ വിശദീകരിക്കണ്ട, തിരുവനന്തപുരത്തായാലും എറണാകുളത്തായാലും അതുപോലെ തൃശ്ശൂരിൻ്റെ വിവിധ ഭാഗങ്ങളിലായാലും നമുക്ക് പോകാൻ സാധിക്കാത്ത ഭീഷണി ഈ രോഗത്തിൻ്റെ ഫലമായി ഉണ്ട്. അതിനെ അഭിമുഖീകരിക്കുകയാണ്, അതിനെ വിജയകരമായി അഭിമുഖീകരിക്കുകയാണ്. ആ ഘട്ടത്തിലാണ് ഈ പ്രശ്നം ഉണ്ടായത്. അതിൽ നിന്ന് ഒളിച്ചോടുന്നില്ല. അഭ്യർത്ഥിച്ചത് കേന്ദ്ര ഗവൺമെൻറ്റോടാണ് ഇതിനെ സംബന്ധിച്ച് അന്വേഷിക്കണമെന്ന്. പി പി മുകുന്ദൻ, പി കെ കബീർ, ടി കെ ഷെരീഫ്, റഷീദ് മുയിപ്പോത്ത, പ്രമോദ് അഴിയൂർ, എം ഡി കെ നിതിൻ, ടി എൻ കെ ശശീന്ദ്രൻ, സുരേഷ് മേലെപ്പുറത്ത്, ദിനേശ് കാപ്പുങ്കര, സുധീഷ് തിരുവള്ളൂർ, കെ പ്രകാശൻ എന്നിവർ സംസാരിച്ചു.